ഹായ് ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ ഡിഷ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ സാൻഡ്വിച്ചാണ്. നമ്മുടെ ക്രിസ്മസ് ഡിന്നറിന് നല്ലൊരു സ്റ്റാർട്ടറായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. നമുക്കിത് നോക്കിയാലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയും വേണം. 2 കപ്പ് ബോൺലെസ് ചിക്കൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടീസ്പൂൺ തൈര് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമുക്ക്. ഇതിലേക്ക് ഒരു 2-3 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി നമ്മൾ ചേർക്കുന്നില്ല, പച്ചമുളകും ചേർക്കുന്നില്ല. പക്ഷെ ഗാർലിക്കിൻ്റെ ഒരു ഫ്ലേവർ എപ്പോഴും സാൻഡ്വിച്ചിന് നല്ലതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടെ പുരട്ടി ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് നമുക്കിതിട്ട് കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ പറ്റി ഇതേപോലെ തന്നെ കിട്ടണം. നമുക്ക് ഒട്ടും തന്നെ വെള്ളം ഇല്ലാതെ കിട്ടണം. ഇതിനെ നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി അതൊന്ന് തണുപ്പിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ കപ്പിലിട്ട് അരക്കുകയല്ല ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇപ്പം കൈ സമയമുള്ളവർ വേണമെങ്കിൽ കൈയും കൊണ്ട് കുഞ്ഞു കുഞ്ഞായിട്ട് പിച്ചിയെടുത്താലും മതി. പക്ഷെ ഇത് എളുപ്പത്തിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസാക്കി കിട്ടും. അതിനുവേണ്ടിയാണ് ഈ മിക്സിയുടെ ചെറിയ കപ്പിലിട്ട് നമ്മൾ എടുക്കുന്നത്. ഇതേപോലെ നമുക്ക് കിട്ടണം, അരഞ്ഞു പോകരുത്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയേ ചെയ്യാവും. നമ്മൾ ആ ചിക്കൻ വേവിച്ച അതേ പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. മുമ്പേ നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഒരു 2-3 വെളുത്തുള്ളി അല്ലി ഉണ്ടല്ലോ ചിക്കൻ അരപ്പിൽ ചേർത്ത്, അതിൻ്റെ ബാക്കി ഒരു ശകലം കൂടി എടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യണം, ഈ ബട്ടർ ഒന്ന് മെൽറ്റായി കഴിയുമ്പോൾ ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഈ വെളുത്തുള്ളി അല്ലിയാണ്. അതിൻ്റെ ആ ഫ്ലേവറും എന്താ രുചി എല്ലാം തന്നെ അപ്പം ബാക്കി വഴറ്റുന്ന സാധനങ്ങളിലേക്ക് കിട്ടും. വെളുത്തുള്ളി ഒന്ന് വഴന്നു കഴിഞ്ഞിട്ട് 1 സവാള കൊത്തി അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. ചെറിയൊരു ക്യാരറ്റ് കൊത്തി അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്നും ഇതിൻ്റെ ആ ഒരു ക്രഞ്ചി ഫീലിംഗ് മാറണ്ട, ഒത്തിരി ഓവർ കുക്ക്ഡ് ആവണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. അതേപോലെ തന്നെ ഒരു വലിയൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതും ഇതേപോലെ ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. ചതച്ച മുളക് 1/2 ടീസ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ എരിവ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് ഏറെ ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. അല്ല, സാൻഡ്വിച്ച് വലിയ എരിവില്ലാതെ വേണമെന്നുള്ളവർക്ക് അത് കുറച്ചും ഇടാം. അപ്പോൾ മുളകിൻ്റെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിടാം. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. എല്ലാ മസാലയും ഒരുമിച്ച് എല്ലാത്തിലും ഒന്ന് പിടിക്കത്തക്ക വിധത്തിൽ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ലാസ്റ്റിൽ 2 ചെറിയ തക്കാളി കുരൂര അരിഞ്ഞതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അത് നമ്മളിട്ട് കുക്ക് ചെയ്യുന്നില്ല, ആ ക്രഞ്ചി ഫീലിംഗ് പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് കുക്ക് ചെയ്യാത്തത്. നന്നായി മിക്സ് ചെയ്ത ഈ കൂട്ടിനെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അതേപോലെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കി നമുക്ക് ഒരു തണുത്തതിന് ശേഷം എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെച്ചിരുന്നാൽ എപ്പം വേണമെങ്കിലും സാൻഡ്വിച്ച് കഴിക്കണമെന്ന് തോന്നിയാൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. വളരെ ഈസി വേ ആണ്. ഈ ഒരു കൂട്ടിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാൻഡ്വിച്ചിന് ആവശ്യമുള്ള കൂട്ട് മാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് മയണൈസ് മിക്സ് ചെയ്ത് കൊടുക്കാം. മയണൈസിന് ഒരു പ്രത്യേക അളവൊന്നുമില്ല. ആ ഒരു കൂട്ട് ഒന്ന് മിക്സായി കിട്ടാൻ നമുക്ക് എന്തുമാത്രം വേണോ അത്. ചിലർക്കത് മയണൈസ് ഏറെ ഇടുന്നത് ഇഷ്ടമായിരിക്കും, അങ്ങനെയുള്ളൊരു കൂടുതൽ ഇട്ടോളൂ, അല്ലാത്തൊരു കുറച്ചിട്ടാലും മതി. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ മയണൈസാണ്. അപ്പം ഞാൻ എനിക്ക് ആവശ്യമുള്ള അത്ര കൂട്ട് മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ അകത്തേക്ക് ഇത് യോജിപ്പിച്ച് കൊടുക്കുകയാണ്. ഇത് സാൻഡ്വിച്ചിനായിട്ടുള്ള ബ്രെഡാണ്. നമ്മുടെ സാധാ ബ്രെഡല്ല, സാൻഡ്വിച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വലിപ്പത്തിൽ ഇതിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ കടകളിലും ഇതിപ്പോൾ അവൈലബിൾ ആണ്. അപ്പം ഇത് ഒരു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ പുറത്തും അകത്തും നമുക്ക് ബട്ടർ തേച്ച് കൊടുക്കണം. കാര്യം പാനിലാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. അപ്പം പാനിൽ വെക്കുന്നുണ്ടെങ്കിൽ അത് മൊരിഞ്ഞ് കിട്ടണമെങ്കിൽ അതിൻ്റെ പാനിലേക്ക് വെക്കുന്ന ഭാഗത്തും അകഭാഗത്തും ഒരേപോലെ തന്നെ നമുക്ക് ബട്ടർ തേച്ച് കൊടുക്കാം. ബട്ടറൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് തേച്ച് കൊടുത്താൽ മതി. ഒത്തിരി കൂടുതൽ വേണ്ടെന്നുള്ളവർക്ക് അതിനനുസരിച്ചൊക്കെ തേച്ച് കൊടുത്താൽ മതി.
ബട്ടർ തേച്ചതിന് ശേഷം നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ് നമുക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം മറ്റേ ബ്രെഡ് കൊണ്ട് നമുക്ക് കവർ ചെയ്ത് പാനിൽ വെച്ച് നന്നായിട്ട് രണ്ട് സൈഡ് നമുക്ക് മുരിച്ചെടുക്കാം. ഇപ്പോൾ ഇങ്ങനെ ഇതൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാം, ഒരു ടീ ടൈം സ്നാക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. നല്ലതാണ്. കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർ വേണമെങ്കിൽ വീറ്റ് ബ്രെഡിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും മയണൈസ് അങ്ങ് ഒഴിവാക്കിയാൽ മതി. ബാക്കി എല്ലാം തന്നെ നല്ല, കുട്ടികൾക്ക് വളരെ നല്ലതാണ്. ഇങ്ങനെ അവർ ഒത്തിരി ഇഷ്ടപ്പെടും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ. ഒരു പാൻ എടുത്ത് അത് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ബ്രെഡ് എടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറുതീയിലിട്ട് രണ്ട് സൈഡും നന്നായിട്ട് തന്നെ മുരിച്ചെടുക്കാം. ഇതേപോലെ ബാക്കി സാൻഡ്വിച്ചസ് എല്ലാം തന്നെ നമുക്കിങ്ങനെ പാനിലേക്കിട്ട് രണ്ട് സൈഡും മുരിച്ച് എടുക്കാം. നമ്മുടെ സാൻഡ്വിച്ചസ് എല്ലാം തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്, അതേപോലെ തന്നെ ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.